ഞാനിതിൽ അഭിനയിച്ചിട്ടുണ്ട് ചെറിയൊരു വേഷം. പക്ഷെ നമുക്ക് ഞാൻ അഭിനയിച്ചില്ല, പക്ഷെ മമ്മൂക്ക പടം, മമ്മൂക്ക ഷോ, നമുക്ക് കുറെ സീക്വൻസിൽ രോമാഞ്ചം വരും. പിന്നെ ഭയങ്കര ഇമോഷണൽ സംഭവം, നമ്മൾ പോലീസുകാരുടെ എഫേർട്ട് അല്ലെങ്കിൽ പോലീസുകാർ കഷ്ടപ്പെടുന്ന നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. കുറെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ഈ സിനിമ കാണുമ്പോഴാണ് അവർ റിയൽ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ അതിന് പറയുക നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിനിമ. ആ എഫേർട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ആ എഫേർട്ട് നമുക്ക് ആ ഇമോഷനിലൂടെ ചിലപ്പോൾ മാസ് കാണുമ്പോൾ ഭയങ്കര കൈയടിക്കാൻ തോന്നും. അങ്ങനെയുള്ള കുറെ സീക്വൻസ് ഈ സിനിമയിലുണ്ട്. ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. സിനിമ നന്നായി എന്ന് ആൾക്കാർ പറയുന്ന കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം റോബി എന്റെ സുഹൃത്താണ്, ഞങ്ങൾ വർഷങ്ങളായിട്ട് തട്ടത്തിൻ പറയ തൊട്ടുള്ള പരിചയമാണ്. അപ്പം അവൻ്റെ ഒരു സിനിമ ഹിറ്റാവണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് നല്ല അഭിപ്രായം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അവര് കണ്ടോളൂ, ഒന്നും പറയണ്ട, കണ്ടോളൂ, ഓ ഉറപ്പായിട്ട് കണ്ടോളൂ. സിനിമ അടിപൊളിയാണ്. മമ്മൂക്ക പടമാണ്, അടിപൊളി പടമാണ്. അത് പറയാൻ എനിക്കറിയില്ല, നിങ്ങൾ തന്നെ പോയി കണ്ട് ഇഷ്ടപ്പെടേണ്ട ഒരു പടമാണ്. സൂപ്പർ പടം, അടിപൊളി. കുറെ നാളിന് ശേഷം കണ്ടതിലെ ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് എനിക്ക് പ്രതീക്ഷിച്ചത്. നാലുപേർക്ക് നല്ല കാസ്റ്റിംഗ്, നല്ല അടിപൊളിയായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്, നല്ല മേക്കിംഗ്. എന്തോ ത്രില്ലറാണ്, നിങ്ങൾ പോയി കാണണം. മമ്മൂക്ക വീണ്ടും വീണ്ടും തെളിയിക്കുക, നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ച് നാലുപേർക്ക് നല്ല രീതിയിൽ. പിന്നെ ബിജിഎം ആയാലും സ്ക്രീൻ പ്ലേ ആയാലും ഒരു മടുപ്പ് വന്നില്ല. പടം തുടങ്ങി അവസാനിക്കുന്നവരെ എന്റർടൈൻമെന്റ് ആണ്, നല്ല രീതിക്ക് പടം, നല്ല ഗംഭീര പടം. റിയലിസ്റ്റിക് ത്രില്ലർ മാത്രമല്ല, ഞാൻ റിയലിസ്റ്റിക് ത്രില്ലറാന്ന് വെച്ച് വന്ന് കണ്ട പടമാണ്. പക്ഷെ മമ്മൂട്ടിയുടെ മാസ് എലിമെന്റും ഉണ്ട്, നല്ല ഗംഭീര പടം. ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. ഡയലോഗ്സ് ഒക്കെ അടിപൊളി ആയിട്ടുണ്ട്, നല്ല രസമുണ്ട്. നമുക്ക് കളിക്കിട്ടുണ്ട്, പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. മാസ് സീനൊക്കെ നന്നായിട്ടുണ്ട്, നന്നായിട്ട് വർക്ക്ഔട്ട് ആയി. ഇത്തരം പടമാണ്, ആ റിയൽ സ്റ്റോറി തന്നെയാണ് ചെയ്തേക്കുന്നത്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം പടം, സിനിമ അടിപൊളിയായിരുന്നു. എന്താ പറയാ, മമ്മൂക്കയുടെ ഒരു പവർ പാക്ഡ് പെർഫോമൻസ്, ഒപ്പം മറ്റു താരങ്ങളും സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഏറ്റവും പറയേണ്ടതെന്ന് പറയാ, കഥാഗതിയുടെ മുന്നോട്ടുള്ള ഓരോ യാത്രയിലും സുഷിന്റെ ഒരു മ്യൂസിക്കും കൂടിയാണ്. പിന്നെ നമ്മളെപ്പോഴും കാണുന്ന സംബന്ധിച്ച ഒരു മാസ് പടം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നതിനെ കേട്ടി ഒരു തിയേറ്ററിൽ എത്തിക്കൊണ്ട് എല്ലാത്തരം പ്രേക്ഷകരെയും എല്ലാത്തരം എലമെന്റിലും ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള സാങ്കേതിക പ്രവർത്തകരെല്ലാം വെച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു കണ്ണൂർ സ്കൂൾ. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആ കേസ് അന്വേഷണമായിട്ട് മമ്മൂക്കയും ടീമും മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴും ഞാനും ആ ഒരു പ്രേക്ഷകരെ പോലെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് ത്രില്ലിംഗ് മൊമെന്റ് ആണ് മമ്മൂക്ക സമ്മാനിച്ചത്, ഒരു വിഷ്വൽ മാജിക് ആയിരുന്നു. പി ആർ കൂടി അതിൽ വളരെ സന്തോഷം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം റോഷാക്ക് നൻപകൽ നേരത്ത് മയക്കം, ഇപ്പൊ ഈ പടം, ഇപ്പൊ ഈ മൂന്ന് പടം എന്ന് പറയാം, മമ്മൂക്ക ഇങ്ങനെ ആ ഒരു അഭിനയ വിസ്മയം ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല. സത്യം അദ്ദേഹത്തിനെ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മളിപ്പം ഓരോ തവണയും കിട്ടുന്നത് മറ്റ് കഥാപാത്രങ്ങളിൽ നിന്ന് മാറി വിസ്മയിപ്പിക്കുന്ന മറ്റൊരു കഥാപാത്രമാണ്. നമ്മുടെ ഇടയിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട വ്യക്തിത്വമാണ് ആ മമ്മൂക്ക. സോ എഗെയിൻ ഹി പ്രൂവ്ഡ്. നല്ല മമ്മൂട്ടി അടിപൊളി, നമ്മളിനി മമ്മൂക്കയെ പറ്റിയൊക്കെ പറയണം. ഇത്രയും വലിയൊരു മനുഷ്യനെ പറ്റി നമ്മളെന്ത് പറയാനാണ്? പുള്ളിയുടെ പെർഫോമൻസ് ആണല്ലോ പടം എന്ന് പറയുന്നത്, പിന്നെ മസ്റ്റ് വാച്ച് ആണ്, ഗംഭീര പടം. നല്ലൊരു മൂവിയാണ്, മമ്മൂക്കയെ സമീപിക്കണം. ഇങ്ങനത്തെ സ്ക്രിപ്റ്റ്സ് ആണ് ചൂസ് ചെയ്യേണ്ടത്. റിയലിസ്റ്റിക് ആണ്, പാൻ ഇന്ത്യൻ ആണ്, ആക്ഷൻ ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്, വയലൻസ് അത്ര കുറച്ച് കൂടുതലാണ്. എല്ലാം കൂടെ നല്ല മൂവിയാണ്. ഒരാളായിട്ട് പഠിക്കണം മമ്മൂക്കയിൽ. ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യണം. എല്ലാം എല്ലാവരും നമ്മൾ വിളിച്ചു, അശീസ് ആണെങ്കിലും മറ്റേ ഡോക്ടർ റാണി ആണെങ്കിലും എല്ലാവരും നമ്മൾ വിളിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ട് നമ്മൾ മൂവിയാണ് ഇത്. 100 ക്രോർ ക്ലബിൽ വരും.